എല്ലാവർക്കും ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ക്യാമറ റിവ്യൂ ആയിട്ടല്ലേ വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോണ്ട ഹൈനസ് ഡെലിവറി എടുത്ത് അതിൻ്റെ ഒരു വീഡിയോ കെട്ടിരുന്നു. അപ്പോൾ ഞാനിന്നത് ആക്ച്വലി സർവീസിന് കൊണ്ടുവന്നതാണ്. സർവീസിന് കൊണ്ടുവന്നു, അത് കഴിഞ്ഞു കിട്ടി. അപ്പോൾ വളരെ ക്ലിയറായിട്ടുള്ള നല്ല സർവീസും സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പുതിയൊരു ബൈക്ക് കണ്ടു. ഹോണ്ടയുടെ CB300R എന്ന് പറഞ്ഞ ബൈക്കാണ് പുതിയതായിട്ട് നമുക്ക് സെയിലിനെത്തിയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഹോണ്ട CB300 കഴിഞ്ഞ വർഷം ആ വിപണിയിൽ വന്നിരുന്നു. അന്ന് വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് മുഴുവനായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബിൾ ചെയ്തിട്ടുള്ളൊരു ബൈക്കായിരുന്നു. ശരിക്കും നല്ലൊരു വെയിറ്റ് കുറഞ്ഞ ഷോർട്ടായിട്ടുള്ളൊരു ഒരു കഫേറേസർ ലുക്കിലുള്ളൊരു ബൈക്കാണ് ഹോണ്ടയുടെ CB300R. ഇപ്പോൾ പുതിയത് വീണ്ടും ലോഞ്ച് ചെയ്തു 2022. അപ്പോൾ ഇതിൻ്റെ സ്പെക്കുകൾ കൂടുതൽ എനിക്കറിയില്ല. നമുക്ക് വിമലും കൂടെ ഉണ്ട് ഷോറൂമിൽ, വിമലും കൂടെ ഉണ്ട്. നമുക്ക് വിമലിനോട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വിമലും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഈ ഹോണ്ട ശരിക്കും ബിഗ് വിങ്സ് മലപ്പുറത്തെ തിരൂര് മാത്രം ഷോറൂം. മലപ്പുറം നമുക്ക് തിരൂരാണ് നമ്മുടെ ഷോറൂം വരുന്നത്. തിരൂര് പൂക്കേൽ എന്ന് പറയും. പൂക്കേൽ ഏക സ്ഥാപനമാണ്. ഇവിടെയാണ് സെയിൽസും സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നത്. ഓക്കേ, ഇവിടെ തന്നെയാണ് എല്ലാം. ഇവിടെ തന്നെ അതുപോലെ കുറെ ആക്സസറീസ് ഒക്കെ ഉണ്ട്. ഞാൻ ഏതായാലും ഒരു ജാക്കറ്റ് വാങ്ങാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിൽ വന്നാൽ കംപ്ലീറ്റ് വണ്ടി നമുക്ക് ഐനസ് ഉണ്ട്, RS ഉണ്ട്, അതുപോലെ CB300R ഉണ്ട്, അതുപോലെ 500X, അങ്ങനെ 500X. ഓക്കെ, ഇത്രയും വണ്ടികളാണ് നമ്മൾ നിലവിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ ലുക്കിൽ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഫോർക്കാണ്. അല്ലേ, ഷോക്കപ്പ് അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഷോക്കപ്പ് അപ്സൈഡ് ഡൗൺ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ, നല്ല കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടില്ല. ഓക്കെ, ഫീൽ സസ്പെൻഷൻ വരുമ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു എബിലിറ്റി സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അല്ലേ, അതുപോലെ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നത് മറ്റേ ഹോണ്ടയിലൊക്കെ വരുന്ന പോലെയാണ്, ഐലൈസിലൊക്കെ പോലത്തിനാണ് LED. മേലെ നമുക്ക് എന്താ പറയുക, ഡിമ്മ് കാണാൻ പറ്റും, താഴെ ബ്രൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും, ഒരു ഡേലൈറ്റ് ഹെഡ്ലൈറ്റ് LED വരുന്നുണ്ട്. അതുപോലെ നമ്പർ പ്ലേറ്റ് വരുന്നത് കുറച്ച് മുകളിലായിട്ടാണ്. നമുക്കിപ്പോൾ താഴെ അല്ല, കുറച്ച് നമുക്കൊരു ഒരു കഫേറേസർ ലുക്കിലുള്ള താഴെ തന്നെയാണ് വരുന്നത്. സ്ട്രീറ്റ് ബൈക്ക് ആണ് വണ്ടി. ആ, സ്ട്രീറ്റ് ബൈക്ക് ആണ് അല്ലേ. ആ, അതുപോലെ റിസൾട്ട്. ഓക്കെ, അപ്പൊ വളരെ ലൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ 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 സീറ്റ് ഹൈറ്റ് കുറവാണ്. എത്രയാണ് ഉദ്ദേശം? 801 mm വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ്. കൊണ്ടുപോകാൻ പറ്റില്ലേ. അതുപോലെ ഹാൻഡിൽ നല്ല വീതിയായിട്ട് തോന്നുന്നു, നല്ല വീതിയിൽ ഹാൻഡിൽ നല്ല വിടുത്തുണ്ട്. ഒരു ഷോർട്ടായിട്ടുള്ള ബൈക്കാണല്ലേ, ഷോർട്ടായിട്ടുള്ള ബൈക്കാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 10 liter തോന്നുന്നു. 9.7 liter ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെ ഫൈബറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ആ, ബാക്കിലെ സസ്പെൻഷൻ മോണോ ആണ്. നമുക്ക് എത്ര സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അത് ആ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രസകരമായിട്ടുള്ള രീതിയിലാണ് വീലൊക്കെ വന്നിട്ടുള്ളത്. MRF ആണ്. MRF ടയർസ് ഉണ്ട്. ഓക്കെ. ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിന്റെ പ്രത്യേകം. കുറച്ച് വലിയ ഡിസ്ക് ആണ്. വ്യത്യാസം വരുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഞാനിതിന്റെ കഴിഞ്ഞ പ്രാവശ്യം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ IMU സിസ്റ്റം ഉണ്ട് ബ്രേക്കിൽ. അപ്പൊ നമുക്ക് ഈ റിയർ പൊങ്ങണത് ബാക്ക് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് എടുത്ത സമയത്ത് പൊങ്ങണത്. അതെ അതെ. ഓക്കെ ഓക്കെ. ആ, അതിന്റെ ആ ഒരു സൗകര്യം കൂടെ നമ്മുടെ ആ റൈഡർക്ക് പെട്ടെന്ന് ലോങ് റൈഡ് പോവാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആഹോഹോ, ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ എഞ്ചിനിക്ക് വരികയാണെങ്കിൽ എഞ്ചിന് ലിക്വിഡ് കൂടായിട്ടുള്ള എഞ്ചിനാണ്. ലിക്വിഡ് കൂടായിട്ടുള്ള എത്ര 256 cc 256 cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആ സൈലൻസറൊക്കെ നല്ല ഇത് സ്റ്റീലാണ്. അത് സ്റ്റൈലൻസ് സ്റ്റീൽ, പക്ഷെ നല്ല കളർ, നല്ല രസകരമായ രീതിയിൽ ക്രോം കളറൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്.
പവർ എത്ര വരുന്നത്? 31.1 BS വന്നു. ഓക്കെ, അതുപോലെ ഇതിന്റെ കാറ്റലിക് കൺവെർട്ടർ ഇതിലല്ല വരുന്നത്, ഉള്ളിൽ തന്നെ വരും. അപ്പൊ അതിന്റെ ഒരു ഇതില്ല. അതുപോലെ ഇതിന്റെ സൈലൻസർ മഫ്ലർ ഒക്കെ വരുന്നത് ആ പുതിയ ടൈപ്പിലാണ്. ഇതിന്റെ മുമ്പത്തെ ടൈപ്പ് കുറച്ചും കൂടെ ഒരു ബൾക്കി ആയിരുന്നു. ഇത് കുറച്ചും കൂടെ രസകരമായ രീതിയിലാണ് മഫ്ലർ ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ടൈല് കുറച്ച്, അതെ, ഇത് ഫൈബറിലാണ് ഒക്കെ, ഫൈബർ തന്നെയാണ്, ഫൈബറിൽ വന്നിട്ടുണ്ട്. അവിടെയും LED ലൈറ്റും LED ഹെഡ്ലാമ്പ് ഒക്കെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഇവിടെ കീടാ, ഇവിടെ കീട്ടിട്ട് ഓപ്പൺ. റൈഡർക്ക് കുറച്ചുകൂടി കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ. നമുക്ക് പില്ലിയൻ കുറച്ചുകൂടി നല്ല വീതിയുള്ള പില്ലിയൻസ് ആണ് നമുക്ക് വന്നത്. ഓ ഹോ ഹോ, നല്ല വീതി, നല്ല സീറ്റ്, നല്ല വീതി ഉണ്ട്. നല്ല സീറ്റാണ്. അപ്പൊ നമുക്ക് റൈഡിംഗ് കംഫർട്ടും കൂടി കുറച്ചുകൂടി അതിൽ കിട്ടും. സാരികാട്, സാരികാട് വലിയ വീതിയുള്ള സാരികാടാണ്. ശരിക്കും ഈ ഒരു ടൈപ്പ് വണ്ടിക്ക് സാരികാടിന് ആവശ്യമുണ്ടാവും? സാരിയൊക്കെ എടുത്തിട്ടൊക്കെ സേഫ്റ്റി ഫീച്ചറിൽ വരണം. എല്ലാ വണ്ടികളും നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മീറ്റർ കൺട്രോൾ, എത്ര ഗിയർ ആണ്, എത്ര ഗിയറിലാണ് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ കിലോമീറ്റർ, ആവറേജ് മൈലേജ് എത്രയാണ്, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഫ്യൂലിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, നമ്മുടെ മീറ്ററിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൺട്രോൾസ് വരികയാണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ നമുക്ക് കിൽ സ്വിച്ച് വരുന്നുണ്ട്, അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ, ഹോണ്, ഹൈ ബീം, ലോ ബീം, പാസ് അല്ലേ, വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇതിന് സൗണ്ട് നോട്ടിലാണല്ലേ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആണോ, എക്സോസ്റ്റ് നോട്ട് നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് തന്നെ, ഒരു സ്പോർട്സ് ബൈക്കിന് പറ്റിയ രീതിയിലുള്ള. ആ വീതി ഉണ്ട്, ഇരുന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലേ. ഓക്കെ ഓക്കെ, ഇതിപ്പോ എന്ന് മുതൽ സെയിൽ തുടങ്ങണ്ട്? സെയിൽ നമ്മൾ ഓൾറെഡി, ഇത് വരണം സെയിൽ ഔട്ട് ആണ്. റെഡി ക്യാഷിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു അതിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് രണ്ട് പേരിന്റെ കളറാണ് വരുന്നത്, ബ്ലാക്കിൽ വരുന്നുണ്ട്, ഇനിയൊരു ഇതുപോലെ ഈ സാധനം വരുന്നുണ്ട് അല്ലേ. ആ ഓക്കെ ഓക്കെ, ഈ സാധനം സെയിൽ ആയതല്ലേ. ഇതിപ്പോ ഓൺ റോഡ് എന്ത് പ്രൈസ് ആണ്? ഇതിപ്പോ ഓൺ റോഡ് എല്ലാം കൂടിയിട്ട് 357 വരുന്നുണ്ട്. 357 വരുന്നുണ്ട്. ശരിക്കും ഒരു ഡൗൺ പേയ്മെന്റ്, ഒരു പുതിയ എടുക്കുന്ന ആൾക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 1.17 ഐപി എടുക്കണം, ബാക്കി നമുക്ക് ലോൺ ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, 3-4 വർഷം വരെ നമുക്ക് ചെയ്യാം. നമുക്കൊരു റൈഡൊക്കെ പോയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ നോക്കാം, കിട്ടുന്നുണ്ടോന്നുള്ളതും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഓൾറെഡി ഇതിനെ കുറിച്ച് വരുന്നതിന് മുമ്പേ നമുക്ക് ഇങ്ങോട്ട് ഡിമാൻഡ് ചോദിച്ചു. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ എഞ്ചിൻ റിലയബിലിറ്റി ആണ്. ഓണ്ടറ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എഞ്ചിൻ റിലയബിലിറ്റി നമുക്ക് ലോങ് ലൈഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുള്ളി റിഫൈൻഡ് എഞ്ചിൻ ആണ് വരുന്നത്. ഐനസ് ആണെങ്കിലും RS ആണെങ്കിലും അതുപോലെ തന്നെ RS കഴിയുമ്പോൾ ഫുള്ളി റിഫൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഐനസ് എടുത്തത്, കാരണം അതിന്റെ ഒരു ടെക്നോളജി, അതിന്റെ ഒരു നമുക്കിതിന് പറയുമ്പോൾ ഹോണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഹോണ്ട എന്ന് പറയുമ്പോൾ സമയത്ത് ആ റിലയബിലിറ്റി, റിഫൈൻമെന്റ് അതിനാണ് കാരണം. ഏതെടുത്ത് നോക്കുമ്പോഴും ആ ഒരു ഇത് നമുക്ക്. അപ്പോൾ നമ്മൾ ആ CB300R നമ്മുടെ ഒരു വാക്കറൗണ്ട് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു വണ്ടിയൊക്കെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് അത് നമുക്കൊരു വീഡിയോ ഇടാം അല്ലേ വിമൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് വിമൽ, ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടാൻ നമുക്ക് കൂടുതൽ വണ്ടിയുടെയും ബൈക്കിൻ്റെ ഒക്കെ വീഡിയോകൾ നമുക്ക് ചാനലിൽ കൊണ്ടുവരാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്.